ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നീ ആൻഡ് ദിയ ഫാമിലി എന്ന ഞങ്ങളുടെ കൊച്ചു യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഒന്നുമല്ല, നമ്മൾ ചെറുതായിട്ട് ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1.5 kg ചെമ്മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം അതിലേക്ക് വേണ്ട നമുക്ക് ഇത് ചെമ്മീൻ ഒന്ന് മസാലയൊക്കെ കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 teaspoons മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് നമ്മളുടെ ഈ മുളക് പൊടിയും പുളിവെള്ളം എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ ഈ ചെമ്മീൻ ക്ലിയറാക്കി ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, മീൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നാക്കി വെച്ചെന്നാട്ടോ ഞങ്ങളൊക്കെ പറയുക. അപ്പോൾ ഞാനൊന്ന് സ്റ്റേയിലാക്കിയിട്ട് ക്ലിയർ ചെയ്തെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളത് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ ഈ ചെമ്മീനിലെ ചെമ്മീൻ അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 മാലാങ്കുട്ടികളും കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മീൻ കരട്ടുന്നതായിരുന്നു. അപ്പോൾ അതും അതിലെ കൂടെ കൊണ്ടിട്ടിട്ട് അതിൻ്റെ മസാല പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മളൊരു ചെമ്മീനൊക്കെ നന്നായിട്ട് മുളകൊക്കെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതാ നമ്മൾ മസാലയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes നമുക്കൊന്ന് ഇങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളിതാ ഈ ചെമ്മീൻ എടുത്തിട്ട് നമ്മളിതാ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും എല്ലാവർക്കും ചെമ്മീൻ റോസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് കറിയൊക്കെ വെക്കണതിനെക്കാട്ടും ഇഷ്ടേ നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ലോണം അങ്ങോട്ട് ഫ്രൈ ആക്കിയിട്ടൊന്നും വേണ്ടട്ട് നമുക്കിത് റോസ്റ്റ് ആക്കണമെങ്കിൽ. അപ്പോൾ ഞാനിതാ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെമ്മീൻ കുട്ടപ്പന്മാരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ഇതാ നല്ല ഈ ഒരു നമ്മളെ കുടുക്കുമണികളെ പോലത്തെ ഒരു ചെമ്മീനാണ് കേട്ടോ. അധികം വലുതുമല്ല, അധികം ചെറുതുമല്ല കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതാ നല്ലോണം നമുക്കിതാ ഒരു 10 or 15 minutes നമുക്കിതിനെങ്ങനെ ഒന്ന് വേവിച്ചെടുക്കട്ടോ. ഒരുപാട് അങ്ങോട്ട് മസാല ഒന്നും ഇട്ടിട്ട് ആരും അങ്ങനെ ഫ്രൈ ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മൾ ഫ്രൈ നമ്മൾ റോസ്റ്റ് ആക്കണേന് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഒരു 10 or 15 minutes വേവിക്കണം. ആ വെച്ച ടൈം കൊണ്ട് തന്നെ നമുക്കിതാ ഒരു 3-4 savala എടുക്കുക. ഒരു 3 savalayും 2 തക്കാളിയും 1 4 inch പച്ചമുളകും 1 kg ഇഞ്ചും ആവശ്യത്തിനുള്ള 4 inch വെളുത്തുള്ളി എടുത്തെടുത്തതിന് ശേഷം നമുക്കതിനൊക്കെ കേകിയിട്ട് കുനി കുനിയാന്നിട്ട് മുറിച്ച് വെക്കട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ വന്നിട്ട് നമുക്കിതാ ഇതൊന്ന് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണേ. ഇടക്കിടക്ക് ഒന്ന് ചട്ടകം കൊണ്ടൊന്ന് തലോടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവർ അടിയിലൊന്നും പിടിക്കാതെ നല്ലോണം അങ്ങോട്ട് വെന്ത് കിട്ടും ചെയ്യും. എന്നാൽ അങ്ങോട്ട് മുരിയൊന്നുമില്ല കേട്ടോ, കരിയാതെ അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ചെമ്മീൻ ഇങ്ങനെ റോസ്റ്റായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ആവശ്യത്തിന് ഒരു കറിവേപ്പില കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പിൻ്റെ മലത്തും ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ താഴത്തൊന്നുമില്ല കേട്ടോ. മേലെ കശോളമുണ്ട്, ഉയർന്നു പോയിട്ടുണ്ടോ അവനെ. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടോ അവനൊന്ന് വീഡിയോ എടുത്തതാണേ. അപ്പോൾ ഞാനിതാ താഴത്തുനിന്ന് ഒരു ചെറിയൊരു കമ്പ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതാ കിട്ടിയത് ഇവനെയാണ്, ഹൈറ്റില്ലാത്ത കാരണം ഉയർത്തി നിന്നും പിടിക്കാൻ എനിക്ക് എത്തിയില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്ലേ നല്ലോണം അങ്ങോട്ട് ചെറുതായിട്ട് കുനി കുനി അതിനാണ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് ഒരുപാട് സവാളയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ചെറിയ ഉള്ളി എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല അടിപൊളി ആയിരിക്കും. അപ്പോൾ ചെറിയ ഉള്ളിയൊന്നും ഞാൻ കുറച്ച് എടുത്തിട്ട് അതിൽ മുറിച്ചിട്ടുണ്ടായിരുന്നു, തോനെ നിർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഒരു മതരിപ്പും തോന്നി. അപ്പോൾ അതാ നമ്മുടെ ഈ ചെടിയൊക്കെ ഞാൻ വെറുതെ ഒരു പവറിന് കൊടുന്ന വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റോസ്റ്റ് ഇതാ ഈ പറയുന്ന ടൈമിൻ്റെ ഉള്ളിൽ തന്നെ മൂപ്പര് ഇത് റെഡി ആയിട്ടോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 4 ഇഞ്ചി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത്, കറിവേപ്പിൻ്റെ ഇല മരങ്ങളൊക്കെ ഉള്ളവർ വീട്ടിലേ അവർ പൊട്ടിച്ചിടാനൊക്കെ ഭയങ്കര മടിയാവും കേട്ടോ. ഇല്ലാത്തവരാണെങ്കിലോ ഉള്ള മരത്തിൽ നിന്നുള്ള തൂമ്പ് കൊടുക്കാനോ പൊട്ടിച്ചുകൊണ്ടും ചെയ്യും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ നമുക്കിന്നത് കുക്കറിലിട്ടിട്ടോ ഈ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ വാട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ഒരു 4-5 whistle അടിക്കോളം നമുക്കങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം അങ്ങോട്ട് വേവിച്ചിട്ടേ അതിലേക്ക് നമുക്ക് നമ്മളെ ആദ്യം വേവിച്ച് വെച്ചാൽ ആ പാത്രമില്ലേ അതിലേക്ക് നമ്മുടെ ഈ സവാളയും വട്ടിയെടുത്ത് എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം
അപ്പം നമ്മൾ പച്ചമുളകും സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഈ കുക്കറിൽ കിടന്നിട്ട് ഒരു നാലഞ്ച് വിസിലിൻ്റെ ആവിക്ക് വെന്ത് കിട്ടുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു പച്ച ചോയേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കർ ഒന്നാമതൊരു നല്ലൊരു കാര്യമായിട്ട് ചെയ്ത് തരുന്നത്, ഇങ്ങനെ നമ്മൾ മറ്റേ ഇങ്ങനെ ചീനച്ചട്ടിയിലൊക്കെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കില്ലേ, ഇത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുക്കർ അതിൻ്റെ പണിയൊക്കെ എടുത്ത് തന്നോളും. അപ്പോൾ നല്ലോണം ഇതാ നമുക്ക് ചെമ്മീനിക്ക് വേണ്ട നമ്മളുടെ ഈ മസാലക്കൂട്ടിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടിക്കും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ആവശ്യത്തിന് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടോ, കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ആദ്യം മസാല കൂട്ടിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം അങ്ങോട്ട് പൊരിച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഇതാ നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മളെ കുരുമുളക് പൊടി ഇല്ലേ, അതാണ് കേട്ടോ അതിന് ഏറ്റവും നല്ലത്. അപ്പോൾ അതാ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കാൽ ടീസ്പൂണോളം ഒരു നുള്ളോളം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഒന്ന് കുറച്ച് നമുക്ക് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളോളം നമുക്ക് ഗരം മസാല ഇല്ലേ, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കേ. എന്നിട്ട് നല്ലോണം വയറ്റി വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ. ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഈ മസാലകളെല്ലാം ഈ സവാളമേ ഇതിമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടേ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കേ. ഇതാ ഇങ്ങനെ ഇളക്കിയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഇളക്കിക്കൊണ്ടേ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ മസാലകളുടെ പച്ചമുണക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടു കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ട് നമ്മൾ ചെമ്മീനൊക്കെ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പല തരത്തിലായിരിക്കും നമ്മളിങ്ങനെ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ അപ്പത്തിൻ്റെ കൂടായാലും നമ്മൾ ചോറിൻ്റെ കൂടായാലും നമുക്ക് എന്ത് ഈ രാവിലത്തെ ദോശൻ്റെ ഒക്കെ കൂടാണെങ്കിലും നമുക്കിതിങ്ങനെ കഴിക്കാൻ പറ്റൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, മക്കൾക്കൊക്കെ ഇഷ്ടാവുമല്ലോ ചെമ്മീൻ ഒക്കെ. അപ്പോൾ അതാ അങ്ങനെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇതാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ ഫ്രൈ റോസ്റ്റ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മസാലകളെല്ലാം നമ്മൾ സവാളയിലിട്ടിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മളെ ചെമ്മീൻ, ഇതാ നമ്മളിങ്ങനെ ചെമ്മീൻ നല്ലോണം അങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടിയും കുറവെന്ന് കണ്ടപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണേ. എന്തെങ്കിലും സാധനത്തിൽ ഉപ്പ് കൂടിയാൽ പോയിട്ട കാര്യം. അപ്പോൾ എന്നിട്ട് നമുക്കിതൊരു ഒരു ഒരു കുറച്ച് എന്താ പറയുക ചൂടുകൾ ഒഴിച്ച് കൊടുക്കട്ടോ. കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു അര ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ എനിക്ക് ചിലപ്പം പറയാൻ കിട്ടില്ല, അതുകൊണ്ടൊക്കെയാണ് ഒപ്പിച്ച് പോവുകയാണേ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ വല്ല തെറ്റും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കുക്കിംഗ് വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും പറയാനൊന്നും അറിയില്ല, അതുകൊണ്ടാണേ. അപ്പോൾ തന്നെ നമ്മൾ ചെമ്മീനൊക്കെ ഇല്ലേ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കട്ടെ. ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. കാരണം ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ, എങ്കിൽ തന്നെ നമുക്ക് വയറ്റിനൊക്കെ ഒരു പ്രശ്നമില്ലാതിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ മസാലക്കൂട്ടിൽ കിടന്നിട്ടേ ഈ ചെമ്മീൻ കുട്ടന്മാരാണ് കിടന്ന് കുളിക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, ഇതിൻ്റെ ഉപ്പും മുളകും പുളിയൊക്കെ കണ്ട് ചെന്നാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിത് ഗ്യാസ് ഇങ്ങനെ സ്റ്റൗവിൽ ഒന്ന് സ്ലോ വെച്ചിട്ടാട്ട ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അടിയൊക്കെ കണ്ട് കരിഞ്ഞിട്ട് പോകട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമുക്ക് ഇതാ ഒരു നാലഞ്ച് തുള്ളി ഇങ്ങനെ തുള്ളൽ വരുമ്പോൾ തന്നെ ഈ മൂപ്പരൊക്കെ അടിയിൽ പിടിക്കാതെ നമുക്കിങ്ങനെ ചെമ്മീനൊക്കെ അത് റോസ്റ്റായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. അടിപൊളി മണമായിരിക്കും കേട്ടോ. അപ്പോൾ മണമൊന്നും പുറത്തേക്ക് പോകേണ്ട വിചാരിച്ചിട്ട് നമുക്കിങ്ങനെ അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായ ഒരു പിടി മല്ലിയിലയിൽ രണ്ട് ഇല്ലി വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുക കേട്ടോ. എങ്കിൽ എന്നിട്ട് നമ്മളുടെ ചെമ്മീൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ ചോറും കേട്ടോ. എങ്ങനെ ഒന്ന് തുറന്ന് നോക്കിയാണ്ടല്ലോ മക്കളെ എന്തായിരിക്കും, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെമ്മീൻ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായോ, ചെമ്മീൻ റോസ്റ്റ് കേട്ടോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.